പറഞ്ഞ ആശയങ്ങൾക്കെതിര്, അല്ല കാര്യം ഖുർആൻ പഠിപ്പിക്കുകയാണ്, അതിന് നേരെ എതിരാണ് അവിടെ ഉണ്ടാകുക, മാലയിൽ ഉണ്ടാകുക. ഇപ്പൊ നോക്കി നിങ്ങൾ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറയാം. അല്ലാഹു പറയുന്നു, ലാ തസ്റു വാസിറതു വിസ്റ ഉഖ്രാ, ഒരാളും ഒരാളുടെയും പാപഭാരം ഏറ്റെടുക്കാൻ ഉണ്ടാവുകയില്ല. മനിഹ്തദാ ഫഇന്നമാ യഹ്തദി ലിനഫ്സിഹി വമൻ വല്ല ഫഇന്നമാ യദില്ലു അലൈഹാ, ആരെങ്കിലും നന്നായാൽ അതിന്റെ ഗുണം അവനാണ്, ആരെങ്കിലും കേടുവന്നാലോ അതിന്റെ ദോഷവും അവനാണ്. ഒരാളും മറ്റൊരാളുടെ പാപഭാരം ഏറ്റെടുക്കാൻ ഉണ്ടാവുകയില്ല. എന്നാ മുഹയബ്ദിമാലയിലോ, എന്നെ പീഡിച്ചവർ ഏതും പേടിക്കണ്ട, എന്റെ മുരീദിന് ഞാൻ കാവലം നോവർ, എന്റെ മുരീദുകൾ നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് ചൊന്നോവർ, എന്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മാലക്ക് പറഞ്ഞോവർ. മലക്കിന്റെ പേരിൽ നോണ, അത് വേറെ വിഷയമാണ്, അങ്ങോട്ട് പോണില്ല. അപ്പൊ എന്താ പറഞ്ഞത്, എന്റെ മുറിയത് ഒന്നും പേടിക്കേണ്ട, എന്നെ പിടിച്ചാൽ മതി എന്നാണ്. അവൻ നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, ഞാൻ നല്ലവനാണ്. അങ്ങനെ നിയമ ഇസ്ലാമിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളോട് പോലും പറഞ്ഞില്ലേ, മോളെ അൻഖിദി നഫ്സക്കി മിനന്നാർ പറഞ്ഞില്ലേ? അറേബ്യൻ ഗോത്രങ്ങളൊക്കെ വിളിച്ചു, യാ ബനി അബ്ദ് മനാഫ്, യാ ബനി അബ്ദ് ശംസ്, ഓരോരുത്തരും കുറ്റം പറയാം, അൻഖിദു അൻഫുസക്കും മിനന്നാർ, നരകത്ത് കാത്തോളും, ഞാൻ ചെയ്യാൻ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ ഞാനും നിങ്ങൾ തമ്മിൽ ചില കുടുംബ ബന്ധങ്ങളുണ്ട്, അബല്ലു ഹാബി ബലാരിഹ, ആ ബന്ധം ഞാൻ പിന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കും. അത് ഭൗതിക വിഷയമാണ്. ഇവിടെ പറയാ, അല്ലാഹ് പറഞ്ഞതിന് നേരെ എതിര്. ഇനി കേട്ടോ, യാ യുഹന്നാസു തഖൂ റബ്ബകും വഖ്ശൗ യൗമൻ ലാ യജ്സി വാലിദുൻ അൗ വലദിഹി വലാ മൗലൂദുൻ ഹുവ ജാസിൻ അൗ വാലിദിഹി ശൈആ. അല്ലാഹ് പരലോകത്തെ പരിചയപ്പെടുത്തുകയാണ്, ഒരു ദിവസത്തെ നിങ്ങൾ പേടിക്കണം. ആ ദിവസത്തിന്റെ പ്രത്യേകത എന്താ? അന്ന് ഒരു വാപ്പ മകൻ ഉപയോഗം ചെയ്യൂല, ഒരു മകൻ വാപ്പാക്ക് ഉപയോഗം ചെയ്യൂല. ഇത് അള്ളാന്റെ വാഗ്ദാനം സത്യമാണ്, സത്യമാണ് എന്ന് അള്ളാ അറിയിച്ച ഈ വിഷയത്തിനെതിരായിക്കൊണ്ട് എന്താ ഇവര് പറഞ്ഞത്? മുരീദി തമസ്സക് ബീ വകുൻബിയ വാതിഖാ ഫഹമിക ഫിദ്ദുനിയാ വയൗമൽ ഖിയാമതി. അതാണ് അവർഷൊന്ന ബൈത്ത്, അൽ ഫുയൂദാത്തു റബ്ബാനിയ എന്നാണ് പറയാ. ഈ അവർഷൊന്ന ബൈത്തും അതേപോലെ വേറെ ചിലതൊക്കെ പടം കൂട്ടിക്കുവച്ചിട്ട മുഴുതിമാരുണ്ടാക്കിയത്, അവർഷൊന്ന ബൈത്തിന്നും ബഹ്ജാ കിതാബിന്നും അങ്ങിനെ തെക്കുമീല തന്നീന്നും കണ്ടോവർ. ബഹ്ജ കിതാബ് അതേപോലെ തന്നെ പിന്നെ തെക്കുമീല, അങ്ങനെയുള്ള പിന്നെ ഈ അവർഷം ബൈത്ത്, ഇത് മൂന്നും കൂടി കൂട്ടിയിട്ട് മുഹ്യബ്ദിമാരുണ്ടാക്കിയെന്ന്. അവർ സ്വന്നിട്ടുമില്ലയും ഒളിന്തിട്ടുമില്ലയും, എന്താളുകൾ ചുമ്മാ പൊളി പേസറത്, വെറുതെ പറയാ, അയാൾ സ്വന്നിട്ടൊന്നുമില്ല, ഇവർ സ്വന്നിയതാ. അത് ഇവർക്ക് സിന്നാൻ വേണ്ടിയിട്ട് സ്വന്നി ഉണ്ടാക്കിയതാണ്, ആ മുഹ്യബ്ദിശ കാരണം സ്വന്നിയിട്ടില്ല. എന്ത് കളവാണ് ഈ പറയുന്നത്? എന്നെ മുറുകെ പിടിച്ചോ, ഇഹലോകത്തും പരലോകത്തും ഞാൻ രക്ഷിച്ചോളാം. അത് ഇസ്ലാം ദീനല്ല, അത് സുന്നത്യമായതല്ല, ബിദഅത്തു ദലാലത്തിന്റെ മാർഗമാണ്. പൗരോഹിത്യത്തിന് നിലനിൽക്കാൻ വേണ്ടി അവരുണ്ടാക്കിയിട്ടുള്ള, പടച്ചുണ്ടാക്കിയ ചില മാർഗങ്ങൾ മാത്രമാണ്. മനസ്സിലായോ? അള്ളാഹുവിന്റെ കലാമിന് നേരെ എതിര് പറയാം. ഇനി കേട്ടോ, ഇംതദുഹും ലാ യസ്മഉ ദുആഅകും വലൗ സമിഉ മസ്തജാബു ലകും. നിങ്ങൾ അവരെ വിളിച്ചാൽ അവർ നിങ്ങളുടെ ദുആ കേൾക്കില്ല. വിഗ്രഹമാണെന്ന് ഖുർത്തുബി പറയുന്നുണ്ട്, ശേഷം പിന്നെ ആരൊക്കെ പെടുമെന്നും പറയുന്നുണ്ട്. അതിന് മലക്ക് പെടും, ജിന്ന് പെടും, ഔലിയാക്കൾ പെടും, ഒക്കെ പെടും. അപ്പൊ പ്രാർത്ഥന റബ്ബിനോട് മാത്രം, റബ്ബല്ലാത്ത ഒരു മഖ്ലൂഖും ഈ ലോകത്ത് ദുആ കേൾക്കുകയില്ല എന്ന് അള്ള പറയുമ്പോ, വല്ലവനും എന്നെ വിളിച്ചാൽ ഞാൻ ഉടനെ ഉത്തരം കൊടുക്കും. അല്ല പറയാളയും അവർ കേൾക്കില്ല, ദുആ കേൾക്കുകയില്ല. ദുആ നീ കേട്ടു എന്ന് സങ്കല്പിച്ചാൽ തന്നെ ഉത്തരവും ചെയ്യാൻ സാധ്യമല്ല എന്നെന്ന് പറയുമ്പോ, ഇത് എഴുതിയ മനുഷ്യൻ പറയാണ്, അല്ല ഷെയ്ഖ് കേൾക്കും, ഷെയ്ഖ് ഉത്തരം കൊടുക്കും. അല്ലാരാ പറഞ്ഞോളി, നിങ്ങൾ ചിന്തിച്ചോളി, ഇത് പറയേണ്ട ബാധ്യതയുള്ളൂ. നാളെ മരിച്ചിട്ടേ നമ്മളെ മയ്യത്ത് മയ്യത്ത് കട്ടിൽ കെട്ടിയത് കൊണ്ടുപോകുമ്പോ ഒരു മുസ്ലിം കൂടെ ഉണ്ടാവില്ല. ഇത് ചൊല്ലാൻ വേണ്ടിയിട്ട് പാളക്കിതാബ് വെള്ളം മുണ്ടിലും പൊഴിഞ്ഞിട്ട് കഷത്ത് വെച്ച് കൊണ്ട ആൾക്കാരും നാളെ കബറിലിറങ്ങി കടക്കൂല. അള്ളാന്റെ പേരിൽ കളവ് പറയാ, അല്ല പറയാത്ത കാര്യങ്ങൾ പറയാം. വിശുദ്ധ ഖുർആന്റെ എതിരിലുള്ള വരികൾ ചൊല്ലിക്കൊണ്ടിരിക്കുക. നമ്മുടെ പരലോകം നമ്മൾ നോക്കിക്കോളൂ. ഇത് നോക്കുമെന്ന് പറയാണ്, ومن من أضل ممن يدعو من دون الله من لا يستجيب له إلى يوم القيامة وهم من دعائهم غافلون. ഖിയാമത്തു നാൾ വരെ ഉത്തരം ചെയ്യാൻ സാധ്യമല്ലാത്ത ആളുകളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ വേറെ ആരുണ്ട്? അപ്പൊ ഏറ്റവും വലിയ പേച്ചവനാരാണ്? മറ്റുള്ള അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നവൻ. അവൻ ഖിയാമത്തു നാൾ വരെ ഉത്തരം ചെയ്യാനും കഴിയില്ല, ആ ദുആ അവൻ അറിയുന്നുമില്ല എന്ന് അള്ള പറയുമ്പോൾ
വല്ലാം ഈലത്തെന്നും എന്നെ വീളിപ്പോർക്ക് വായ്ക്കൂട ഉത്തീരം ചെയ്യും ഞാനം ഓവർ. അല്ലേ, അത് ഓവർ തന്നെയാ. ഉയർത്തി ശേഖരങ്ങളെ പറഞ്ഞിട്ടില്ല, അദ്ദേഹത്തിന്റെ പേരിലും ഇല്ലാത്ത കെട്ടിയുണ്ടാക്കിയതാണ്. അള്ളാന്റെ കലാമിന് എതിരാണത്. പിന്നെയോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകള് ഹിദായത്തിലാക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ആയത്തിറങ്ങിയ സന്ദർഭമുണ്ട്, അബൂ താലിബിന്റെ മുമ്പിൽ ഇരുന്നിട്ട് ലായിലാൻ എന്ന് പറയാൻ പറഞ്ഞിട്ട് പറയാണ്ട് കാഫിറായി മരിച്ചപ്പോ അവിടുന്ന് സങ്കടം കൊണ്ട് ഇറങ്ങിപ്പോന്ന പള്ളിറക്കി ആയത്താ ഇന്നക്കലാത്തഹുദി മന്നഹബബ്. നിങ്ങൾ ഉദ്ദേശിക്കുന്നവർ ഹിദായത്തിലാക്കാൻ കഴിയില്ല. അതിന്റെ കഴിവ് അള്ളാന്റെ കയ്യിൽ മാത്രമാണ്. എന്നാൽ ഈ ഖുർആൻ ഇത് പഠിപ്പിക്കുമ്പോ ഉസ്താദുമാരെ കൊണ്ടുപോയി ചൊല്ലിപ്പിക്കുകയാണ്. ബസിറുഫു ആദി സിറാ തന്നം തസാലിക്കുഹു ഫല്ലാഹു ആതാകഹു വ അംത മാലികുഹു. മുഹയ്യിദ് ഷൈഖേ, നിങ്ങൾ പ്രവേശിച്ച സിറാത്തിലേക്ക്, ആ സിറാത്ത് ഏതാ? ദലാലത്തിന്റെ സിറാത്തല്ലല്ലോ, മുസ്തഖീമായ സിറാത്ത് തന്നെയല്ലേ? ആ മുസ്തഖീമായ ചൊവ്വായ സിറാത്തിലേക്ക് മുഹയ്യിദ് ഷൈഖ് എന്നെ പ്രവേശിപ്പിക്കണമേ. അന്ത സാലിക്കുഹു, അതിൽ നിങ്ങൾ പ്രവേശിച്ചിട്ടുണ്ട്. അന്ത മാലിക്കുഹു, നിങ്ങൾ അതിന് കഴിവുള്ളയാളുമാണ്. ഇന്നക്കലാ തഹദി എന്ന് നിങ്ങൾക്ക് കഴിയില്ല റസൂലെ എന്ന് അള്ളാഹ് റസൂലിനോട് പറയുമ്പോ, അല്ല മുഹയ്യിദ് ഷൈഖ് നിങ്ങൾക്ക് കഴിയുമെന്ന് പറയുമ്പോ എതിരല്ലേ അള്ളാഹ് കലാമിനോട്? ഇനി വേണോ വേണ്ടെന്ന് നിങ്ങൾ സ്വയം തീരുമാനിക്കുക. പിന്നെന്താ അല്ല പറഞ്ഞത്? ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹ് ഏകനാം, ലോകത്ത് ഏകം എന്ന് പറയാവുന്ന ഒന്നേയുള്ളൂ, അത് അല്ലാഹ് മാത്രം. ബാക്കിയുള്ളതെല്ലാം രണ്ടുകളുണ്ട്, ബാക്കിയുള്ളതെല്ലാം ഇണകളുണ്ട്, ഒന്നായിട്ട് അല്ലാഹ് മാത്രമേ ഉള്ളൂ. എന്നാ ഞാൻ നേരത്തെ പറഞ്ഞ അവർ ചൊന്ന ബേത്തിൽ എന്താണെന്നറിയോ? അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖ തരീഖത്തി. അനൽ വാഹിദു, ഞാൻ ഏകനാണ്. കുളിക്കേണ്ടി വരുന്നൊക്കെ ചൊല്ലിയാല് അതല്ല ഉണ്ടോ? അനൽ വാഹിദു, ഞാൻ ഏകനാണ്. അനൽ വാഹിദുൽ ഫർദുൽ കബീറു ബിദാതിഹി അനൽ വാസിഫുൽ മൗസൂഫു ശൈഖ തരീഖത്തി. ഇത് പറഞ്ഞാലും പറ്റില്ല എന്ന് ഉറപ്പാ, കാരണം ശൈഖ് തരീഖത്തിന് ശൈഖാണ് എന്നാ. നമ്മൾ എന്താ വിചാരിച്ച്, ആ വള്ളക്കുപ്പായൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ആ ചമ്മന്തിരെ കത്തിച്ചിട്ട് ഇങ്ങനെ ഓതുമ്പോ നല്ല സാധനം വിചാരിച്ചു പോയി, ചിന്തിച്ചില്ല. പിന്നെ ലൈറ്റിന്റെ നിറമൊക്കെ പാടെ കൂടി, അപ്പൊ ഈമ അങ്ങനെ കൂടി, അപ്പുറത്തിന് ഇറച്ചു വേകുന്ന മണം കൂടി വരുമ്പോ തെക്കുവീൻ കൂടും. പക്ഷെ ഇത് നിരകത്തിക്കാ, എന്താ ചൊല്ലുന്ന ആലോചിച്ചോളൂ. ഇത് തുറന്ന് പറയാ വിഷയം, നമുക്കിതിൽ ബേജാറിന് ആവശ്യമില്ല. കാരണം അള്ളാന്റെ കലാമിന് അത്രത്തോളം ഹക്ക് വ്യക്തമാക്കിയിട്ട് ആ ഹക്കിനെതിരാണ് ഈ മാലമൗലിദുകളിൽ വലിയ സുന്നത്തിയമാത്തിന് സംഗതി എന്ന് പറഞ്ഞുകൊണ്ടും ഒരു വിഭാഗം വലിയൊരു സമൂഹത്തെ ചില ആളുകൾ കൊണ്ടു നടക്കുന്നത്. അല്ല പറഞ്ഞല്ലോ, അന്നൽ മസാജിദനില്ല, പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്. അള്ളാഹിനോടൊപ്പം ഒരാളോടും ദുആ ചെയ്യല്ലേ അല്ലേ? അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ മറ്റു ആരാധ്യ വസ്തുക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടില്ല. ഞാൻ എന്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ. എന്ത് പ്രയാസം വന്നാലും ആരോട്? അള്ളാഹിനോട്. ഇത് ഖുർആൻ പഠിപ്പിക്കുമ്പോ എന്താ ഭദ്രമൂലത്തിലുള്ളത്? യമൻ ബിഹി ഹല്ലറദ ഓമം ബിഹം മിന്നക്കിദ കുൽനാദിയം മുസ്തൻജിദ യഹ്ല ബദരി ശൂഹദ യമൻ ബിഹി കർബുൻ വഗം വജുല്ലഹതു ബിം മുദലഹി കുല്ലാജി അവ്വാഖത്തും യഹ്ല ബദരി ശൂഹദ യമൻ ബിഹി മുറുൽ ബലാ വലിഖത ഖൽബൗ വാജില കുൽ മുസ്രി അമ്മൂ ഹർവില യഹ്ല ബദരി ശൂഹദ. നിനക്ക് രോഗമുണ്ടോ? ബദർ ശുഹദാക്കളെ സഹായിക്കണയെന്ന് വിളിച്ചോ? നിനക്ക് പരീക്ഷണങ്ങൾ ബാധിച്ചോ? ബദർ ശുഹദാക്കളെ സഹായിക്കണയെന്ന് വിളിച്ചോ? അതേപോലെ നിനക്ക് ബുദ്ധിമുട്ടുകളുണ്ടോ? നിന്റെ ഹൃദയം ഇടുങ്ങിപ്പോകുന്നുണ്ടോ? പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടോ? വിളിച്ചോ ബദർ ശുഹദാക്കളെ എന്ന് പറഞ്ഞാൽ ശിർക്ക് ചെയ്തോ പോയിക്കോ നരകത്തിന്റെ മാർഗത്തിലേക്ക് എന്നാ മുസ്ലിംക്കന്മാർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതാണ് മഹാനർത്തുൽ ബദ്രിയിൽ വരുന്നത്, അതാ മജ്ലിസുന്നൂറിൽ വരുന്നത്. ഈ മദർമാരും മദർമോളിതൊക്കെ തിരിച്ചുകൊണ്ടുവരാനുള്ള മാർഗങ്ങളാണ് ഇന്നത്തെ മഹാനർത്തുൽ ബദ്രിയും അതേപോലെ തന്നെ മജ്ലിസുന്നൂറുമെല്ലാം. അള്ളാഹു തആല പറയാ ഉത്തരം ചെയ്യാറൊന്നും കഴിയില്ല, അവർക്ക് കേൾക്കാൻ തന്നെ കഴിയില്ല, അങ്ങനെ ദുആ ചെയ്യാനും പാടില്ല എന്ന് പറയുമ്പോ നേരെ എതിര് മാല ചൊല്ലിക്കൊണ്ടിരിക്കുക.
നോക്കൂ, വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി ഇല്ലാ ബിമാ ശാ. അല്ലാഹുവിന്റെ ഇൽമു ഒരാളും വലയം ചെയ്തിട്ടില്ല, അല്ലാഹുവിന്റെ അറിവ് ഒരാൾക്കും ഇല്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് വളരെ കുറച്ച് ഇൽമു മാത്രമേ നൽകിയിട്ടുള്ളൂ എന്ന് വിശുദ്ധ ഖുർആനിന്റെ ബഖറയിലൂടെയും ഇസ്രായിലൂടെയും അല്ല പഠിപ്പിക്കുമ്പോ എന്താ ഇവിടെ പറയുന്നത്? വഅലമു ഇൽമല്ലാഹി ഉഹ്സി ഹുറൂഫഹു വഅലമു മൗജൽ ബഹരി കം ഹുവ മൗജതി. അല്ലാഹുവിന്റെ എല്ലാം അറിവും എനിക്കുണ്ടെന്ന് പറഞ്ഞാൽ അത് കുഫ്റാ സഹോദര. ആ കുഫ്ര് ചൊല്ലിയിട്ട് വേണോ ഞാൻ സുന്നത്തിയ മാത്തിന്റെ ആളാണെന്ന് പറയാൻ? അല്ലാഹുവിന്റെ എല്ലാ ഇൽമും എനിക്കുണ്ട്, അതിന്റെ ഓരോ ഹർഫുകളും എനിക്ക് എണ്ണാൻ സാധിക്കും. അന്ന് പറഞ്ഞത് എന്താ? എന്റെ വചനങ്ങൾ ഭൂമിയിലുള്ള 7 കടലുകളും അതിനപ്പുറമുള്ള കടലുകളും നിങ്ങൾ മഷിയാക്കിയാലും ഭൂമിയിലെ മുഴുവൻ മരങ്ങൾ പേനയാക്കിയാലും മാനഫിദത്ത് കരിമാത്തുള്ള അല്ലാന്റെ കരിമത്തോൾ അവസാനിക്കുകയില്ല. അത്രയാണ് അല്ലാ പറഞ്ഞ പറഞ്ഞ് നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത നിലക്കാണ്. അവൻ സുബഹാനാണ്, അവൻ ഖുദ്ദൂസാണ്. ആ റബ്ബിന്റെ ഇൽമി എത്രയാണ് എന്നിട്ട് പറയാ മുഹിയത്തു ശേഖനെ കുറിച്ച്? കടലിലെ പിന്നെ തരമാല എത്രണ്ട് അതുപോലെ എനിക്കറിയാം. ഇതൊക്കെ കുഫറാണ്, വിദേശത്തുമെന്നൊക്കെ വിട്ടുപോകും. ഇനി എന്താ ഖുർആൻ പറഞ്ഞത്? വഅന്ദഹു മഫാതിഹുൽ ഗൈബി, അദൃശ്യത്തിന്റെ താക്കോലുകൾ റബ്ബിന്റെ കയ്യിലാണ്. ലാ യഅലമുഹ ഇല്ലാ ഹുവ, അവനല്ലാതെ അത് അറിയുന്നവനില്ല. യഅലമു മാ ഫിൽ ബദ്രി വൽ ബഹർ, കടലിലും കരയിലുമുള്ളവൻ അല്ലയാണ് അറിയുന്നവൻ. വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹ, ഒരു ഇല പോലും വീഴുമ്പോ അല്ലറിയാതെ വീഴുന്നില്ല. അത് റബ്ബിന്റെ മാത്രം അറിവാണ്, അത് റബ്ബിന്റെ മാത്രം കഴിവാണ് എന്ന് ഖുർആൻ പറയുമ്പോ വഅലമു നബ്തൽ അർളി കം ഹുവ നാബിതു വഅലമു റംല അർളി കം ഹുവ റംലതി. ഭൂമിയിൽ എത്ര മരങ്ങളുണ്ടെന്ന് എനിക്കറിയാം, ഭൂമിയിൽ എത്ര ചെടികളുണ്ടെന്ന് എനിക്കറിയാം, ഭൂമിയിൽ എത്ര മണൽത്തടികളുണ്ടെന്ന് എനിക്കറിയാം. ഇതൊക്കെ മദ്ഹ ആണോ അതോ അല്ലാഹുവിന്റെ കലാമിനോട് ധിക്കാരം പറയാൻ വേണ്ടി ഏതൊക്കെ പെട്ട വരികളോ? ഖുൽ നബിയെ പറയുക, ലാ യഅലമു മാ ഫിസ് സമാവാതി വൽ അർളിൽ ഗൈബ ഇല്ലല്ലാ, ആകാശഭൂമികളിൽ മറഞ്ഞ കാര്യം അറിയുന്നവൻ അല്ലാഹു മാത്രമാണ് അല്ലേ? അല്ലാഹു മാത്രമാണ് ആകാശഭൂമിയിൽ മറഞ്ഞത് അറിയുന്നവൻ. സൂറത്തു നംൽ എന്ന് പറയുമ്പോ ൂറിനെ കുറിച്ച് എന്താ പറഞ്ഞത്? യമൻ അലാ ഫറാ മാ ഫിൽ ഗുയൂബി വമാ തഹ്ത സറാ വലാ മിൻ ലൈലി മുൻസദിരു, ഇരുട്ടിലെ കാര്യങ്ങൾ അറിയുന്ന മഹാന്, മറഞ്ഞ കാര്യങ്ങൾ അറിയുന്ന മഹാന്, രാത്രിയിലെ കാര്യങ്ങൾ അറിയുന്ന മഹാന്. നമുക്ക് തോന്നുന്നത് സുന്നത്യമാറ്റാണെന്ന്, ഇത് മദ്ഹാണെന്ന്. ചിന്തിച്ചോളൂ, ആലോചിച്ചോളൂ. പിന്നെ പറയാം മുഹിയത്തു ശേഖനെ കുറിച്ച്. എന്താ കൂടയിൽ കെട്ടി ആവർ മുമ്പിൽ വെച്ചാരേ കൂടായിക്കും മുൻ അതിനെ തിരിച്ചോവർ. കൊട്ടയിൽ വെച്ചിട്ട് മുമ്പിൽ വെച്ചു കൊടുത്താൽ ആ കൊട്ട അടിക്കുന്നതിന് മുമ്പ് അതിലുള്ള സംഗതികളൊക്കെ തിരിച്ചു തിരിച്ചു പറയും. അതിൽ തിരിക്കാണ്ട് വേറെ തരം തിരിക്കും അടിക്കുന്നതിന് മുമ്പ് തന്നെ. പിന്നെയോ മേലെ നടന്നോരെ താത്തിച്ചു വെച്ചോവർ, മേലാൽ വരുന്ന വിശേഷം പറഞ്ഞോവർ, മേലാൽ വരുന്ന വിശേഷം പറഞ്ഞോവർ. കാരണം എന്താ? ഭാവിയും കാര്യങ്ങളൊക്കെ അറിയും ഇല്ല. അപ്പൊ അല്ലാഹുവിന്റെ കലാമിനോട് വിരുദ്ധം പറയുന്ന പുസ്തകങ്ങളാണ് മാലകളും.